എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ട്രാവൽ എപ്പിസോഡിൽ ഞങ്ങൾ മൂന്നാറ് പോയിക്കൊണ്ടിരുന്നത് തേർഡ് പാർട്ട് ഓർ തേർഡ് ഡേ. തേർഡ് ഡേ ആക്ച്വലി ഞങ്ങൾ തിരിച്ചു വരുന്ന ഡേ ആണ്. ഞങ്ങൾ ഒത്തിരി പ്ലാനിംഗ് ഒന്നും ചെയ്തിരുന്നില്ല തേർഡ് ഡേ എന്ത് ചെയ്യണമെന്ന്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കഥകൂടെ ഒന്ന് കറങ്ങി പോകാം, അല്ലെങ്കിൽ പിന്നെ കുട്ടിക്കാലമൊക്കെ ചുറ്റി ഒന്ന് തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു മൂന്നാറിൽ തന്നെ എവിടെയെങ്കിലും നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ കറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ടൈം ഉണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നമുക്കൊരു വൈകുന്നേരം എനിവേ ഒരു അറൌണ്ട് 8 o'clock 9 o'clock ആകും. ബിക്കോസ് നെക്സ്റ്റ് ഡേ ഇസ് വർക്കിംഗ് ഡേ, വർക്കിംഗ് ഡേ എല്ലാവരും ബിസി ആയിരിക്കും. അപ്പൊ ഓർത്തിട്ട് ഒരു 9 o'clock ആകുമ്പോഴെങ്കിലും വീട്ടിൽ വരണം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളുടെ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. തേർഡ് ഡേയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിട്രീറ്റ് സെന്ററിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ 2 ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു ഒരു 500 meters നടക്കാനേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഓർത്ത് അവിടെ ഒരു പോയി നോക്കിയേക്കാം. ബിക്കോസ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഭയങ്കരമായിട്ട് ചെടിയൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ ചെടിയൊക്കെ കൊള്ളാവോ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പൊ അവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 rupees per head ആണ്. ഞങ്ങൾ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് അകത്ത് കയറി. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ്. മൂന്നാർ എന്ന് പറയുന്നത് ഒന്നാമത് തണുപ്പുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാ കളേഴ്സും, വി കൻ സീ സെവറൽ കളേഴ്സ്, ഈവൻ ഓർക്കിഡ്സ്. ഓർക്കിഡ്സിലൊക്കെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ബുഷസ്, നല്ല ട്രീസ്, നല്ല ട്രീസിന്റെ ഒക്കെ മറ്റേ നമ്മുടെ ബോൺസായി ഒക്കെ ഇല്ലേ, ജാപ്പനീസ് ബോൺസായി, അതിന്റെ ഒക്കെ മോഡല്. സോ ദീസ് വെയർ ലൈക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടി. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ലൈക്ക് ഗാർഡനകത്ത് എന്തൊക്കെ കാണും, അതിന്റെ ആവശ്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ബാംഗ്ലൂരിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഊട്ടിയിലെ ഒക്കെ ആയിട്ടാരും കമ്പയർ ചെയ്യരുത്. ദിസ് ഇസ് എ സ്മോൾ തിങ്, ഒരു ചെറിയ ഗാർഡൻ ആണ്. പക്ഷെ ചെറിയതാണെങ്കിലും ഓൾറെഡി ഇറ്റ്സ് ലൈക്ക് നൈസ് വൺ. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവര് നമ്മുടെ ചെടിയൊക്കെ വാങ്ങിയിരുന്നു. വാങ്ങാൻ അവിടെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്, വലിയ റേറ്റ് ഒന്നും ഇല്ല. ഓർക്കിഡ്സ് എന്നൊക്കെ ആണെങ്കിൽ എല്ലാ റേറ്റ് നല്ല കുറവാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മൾ ഫുള്ളി നമ്മുടെ കാറ് ഫുള്ളായതുകൊണ്ട് മാത്രമാണ് അത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാറിൽ കുറെ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി എല്ലാവരും വാങ്ങിയല്ലേ. രാജമല എന്ന് പറയുന്നത് രാജമല ചെന്നപ്പോ തന്നെ അവിടെ നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ
പാലിച്ചാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഒരു പെർ ഹെഡ് 200 rupees ആണ്. അപ്പൊ നമ്മള് അത് കൊടുത്താലും നമ്മളെ ചെറിയൊരു മിനി ബസ്സിൽ മുകളിൽ വരെ കൊണ്ടുപോകും, ഒരു ഹാഫ് വേ വരെ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ. നമുക്ക് ആ ഒരു മലയുടെ അടുത്തുകൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ബോത്ത് ഓഫ് ദ വ്യൂസ്, രണ്ട് സൈഡിലെ വ്യൂസ് എന്ന് പറയുന്നത് അമേസിംഗ്. നമുക്ക് എന്താ പറയാ, നൈസ് വ്യൂ. അതിലൂടെ പോകുമ്പോൾ നമുക്ക് നേച്ചറിനെ ഇങ്ങനെ കണ്ടറിയുന്ന ഒരു ഫീലിംഗ് ആണ്. അവിടെ മുകളിൽ ചെല്ലുമ്പോൾ മുകളിൽ അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയുണ്ട്. അതിനുശേഷം അവിടെ കാഫറ്റീരിയ മറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. രാജമല നമ്മൾ പറയില്ലേ, ഫേമസ് ഫോർ വരയാടാണ് അവിടുത്തെ നീലഗിരി താർ, അതിനാണ് അവിടെ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നീലക്കുറിഞ്ഞി പോകുന്ന സമയമല്ല, അതുകൊണ്ട് നീലക്കുറിഞ്ഞി ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഓസം, നല്ല പ്ലേസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുകളിലോട്ട് ഒരു 2 kilometers അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. അത് മുകളിലോട്ടുള്ള കയറ്റം ആയതുകൊണ്ട് ഫീൽ ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നല്ല രസമാണ് ഇങ്ങനെ മുകളിലോട്ട് കയറുക, ചെറിയൊരു വഴിയിലോട്ട് കയറുക. പക്ഷെ ഞങ്ങൾ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ വരയാടുകളെ കണ്ടു. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, ലൈക്ക് ഓ മൈ ഗോഡ് കണ്ടല്ലോ. കാരണം കുറെ പേര് നമ്മുടെ പഴയ പറഞ്ഞ് മടുപ്പിച്ചു, നമ്മള് കാണാനൊന്നും പറ്റില്ല, ഒന്നും വരത്തില്ല, വരയാടികളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ബിക്കോസ് അതുങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യങ്ങൾ നടന്നു പോകുമ്പോ അവര് നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. പിന്നെ കുറെ പേര് അതിനെ ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ തുടരുത് പിടിക്കരുത് എന്നൊക്കെ ബോർഡുകൾ ഉണ്ടെങ്കിലും കുറെ പേരൊക്കെ അതൊന്നും പാലിക്കുന്നില്ല. അവിടുത്തെ ആ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ആ മലയുടെ ഒക്കെ നമ്മൾ കീഴിൽ നിൽക്കുമ്പോ ആ മഞ്ഞൊക്കെ ഇങ്ങനെ ആ മലയുടെ കോടമഞ്ഞൊക്കെ പൊങ്ങുന്ന കാണാൻ, ഇറ്റ് വാസ് എ എന്താ പറഞ്ഞ ഒരു റിലീഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നമ്മുടെ രാജമലയെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞ രാജമല എന്ന് പറയുന്നത്, ഇരവികുളം അതിന്റെ ഭാഗമാണ്. സോ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ഫസ്റ്റ് നാഷണൽ പാർക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പിന്നെ ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വരയാടുകൾ മാത്രമല്ല, ഒത്തിരി സ്പീഷീസ് ഉണ്ട്. അറൗണ്ട് 250 സ്പീഷീസ് തന്നെ ഉണ്ട്, 500 സ്പീഷീസ് ഓഫ് മാമൽസ് തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ കയറി നോക്കുമ്പോൾ പറയപ്പെടുന്നത്. പിന്നെ നീലഗിരി താർ തന്നെ അറൗണ്ട് 750 എണ്ണത്തിന് വരെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മള് മുകളിലോട്ട് ഇങ്ങനെ മല കയറി കയറി ചെല്ലുമ്പോഴത്തേക്ക് വൺ സൈഡ് ഇങ്ങനെ മല കയറുന്നതിന്റെ ഇടുക്കാണ്, മറ്റേ സൈഡ് പറഞ്ഞ പറ്റില്ല. കാരണം അത്രക്ക് നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടും ആ ഒരു പ്ലേസ് കാണുമ്പോ. ചിലർക്ക് പേടിയാവും കേട്ടോ, സിഗ്നസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് പേടിയാവും. ബട്ട് ഇൻ ദ സെൻസ് ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. നല്ല ഒരു ഫീലിംഗ്, നല്ല പ്ലേസ്, നല്ല എന്താ പറയാ, നല്ലൊരു എൻവയോൺമെന്റ്. ആ ഒരു നമ്മള് ആ ഒരു തണുപ്പ്, ആ ഒരു നമ്മളെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴുള്ള ഒരു ആ ഫീലിംഗ് ഉണ്ടല്ലോ. വരയാടുകളെ കുറിച്ചൊരു മ്യൂസിയം ഉണ്ട്, ഒരു ചെറിയ മ്യൂസിയം. എന്നുവെച്ചാ ആ മ്യൂസിയത്തിൽ നമ്മൾ കയറിയാൽ നമുക്ക് വരയാടുകളെ കുറിച്ചുള്ള മൊത്തം ഹിസ്റ്ററീസ് അവർ പോസ്റ്റർ രൂപത്തിൽ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് അല്ലെ. അവിടുത്തെ എന്തൊക്കെ സ്പീഷീസ് ഉണ്ട്, വരയാടുകൾ മാത്രമല്ല അവിടുത്തെ എന്തൊക്കെ സ്പീഷീസ് ഉണ്ട്, ആ സ്പീഷീസിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം അവിടെ തന്നിട്ടുണ്ട്. ലൈക്ക് ഇന്ദിരാഗാന്ധി യൂസ് ടു സേത്, അങ്ങനെ ഓരോന്ന്. ഇരവികുളം നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു, എങ്ങനെയാണ് ഈ വരയാടുകളെ കണ്ടെത്തിയത്, എത്ര തരം സ്പീഷീസ് ഉണ്ട്, എത്ര തരം ബട്ടർഫ്ലൈസ് ഉണ്ട്, അങ്ങനെ ഓരോ ഓരോ ചെറിയ ചെറിയ സ്പീഷീസിനെ കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ നമ്മൾ മ്യൂസിയത്തിൽ കയറിയാലേ കാണാൻ സാധിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പോയി തന്നെ അറിയണം. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അതിനുശേഷം ഞങ്ങൾ രാജമലയിൽ നിന്ന് താഴെ ഇറങ്ങി, നമുക്കിപ്പോ അവിടെ നിന്ന് തന്നെ മിനി ബസ് കിട്ടും. താഴേക്ക് ഇറങ്ങി ഞങ്ങളിപ്പോ കഴിക്കാം, അവിടൊക്കെ തന്നെ നിന്ന് എവിടെയും കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ രാജമലയിലൊക്കെ കയറുമ്പോഴാണെങ്കിലും മാസ്കും നമ്മൾ സാമൂഹിക അകലം ഒക്കെ പാലിച്ചു വേണം. ബിക്കോസ് പോലീസ് ചെക്കിങ് അവിടെ നമ്മളെ ഇതായിട്ടുണ്ട്, റാൻഡംലി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, അവർ ഓരോരുത്തർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, മാസ്ക് വെക്കാത്തവരെ പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇതുപോലെ പോലീസിന്റെ പേടിയും വേണം.
ഇങ്ങനെയുള്ള പ്ലേസസിൽ പോകുമ്പോൾ. സോ നമ്മളിങ്ങനെ മാസ്ക് താഴെയിട്ടൊന്ന് പോവല്ല, മാസ്ക് കൈ പിടിച്ചോണ്ടൊന്ന് പോരുത്, കാരണം പോലീസ് ഇറങ്ങി വന്നാൽ നല്ല പിടികിട്ടും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി. ഇതിനോട് അടുത്ത് തന്നെയാണ് രാജമല, ആ ഒരു അകത്തോട് കയറുന്നതിന്റെ അവിടെ തന്നെ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഉച്ച ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ സമയം 8:30. അപ്പൊ അത്രയും ടൈം എടുത്തോളൂ. അത്രയും ടൈം എടുക്കാന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇടയ്ക്കെല്ലാം ഒന്ന് ഇറങ്ങി, ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇറങ്ങി ഒന്ന് റീഫ്രഷ് ആയി, ലൈക്ക് ഇച്ചിരി ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചൊന്ന് റീഫ്രഷ് ആയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിച്ചു, വൈകിട്ടത്തെ ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരികെ വീട്ടിൽ. സോ ദിസ് വാസ് അവർ തേർഡ് ഡേ ഓഫ് മൂന്നാർ, ആൻഡ് മൂന്നാർ വാസ് ഓസം. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ തന്നെ ഇതൊരു നല്ലൊരു ട്രാവൽ ആയിരുന്നു, നല്ല പ്ലേസ് ആയിരുന്നു. അപ്പം ഹൈ റേഞ്ച് ഏരിയകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു വിൽ ലവ് ഇറ്റ്. എനിക്കറിയാം മൂന്നാർ പോകാത്തവരായിട്ട് കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ, പക്ഷെ എന്നിരുന്നാലും മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ എവിടെ പോയാലും എവിടെയെങ്കിലും നമുക്കൊരു വ്യൂ കാണുന്നത് നമുക്കതൊരു എക്സ്പ്ലറേഷൻ ആണ്. സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതൊക്കെ സന്തോഷിച്ച് ഒരു ഇറ്റിനറി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഇന്ന സമയത്ത് എനിക്ക് ഇന്നടത്ത് ചെല്ലണം, ഇന്ന സമയത്ത് ഇന്നടത്ത് ചെല്ലണം, ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് പോകാതെ നമുക്ക് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യണം, മാക്സിമം നമ്മളുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, നമ്മുടെ ട്രാവൽ ഒന്ന് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക. സോ ദാറ്റ് യു ക്യാൻ എൻജോയ് എവറിഥിങ്. ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എൻജോയ്മെന്റ് കണ്ടെത്താം. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ് സീൽ ടുഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് കാര്യങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ബട്ടൺ മറക്കല്ല, എന്നുള്ള നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് സീൽ ടുഡേ. ബൈ ബൈ.